सौन्दर्यलहरी क्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजायते नमः सौन्दर्यलहरी ൂന്നാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ ആകാരവർണ്ണനയിൽ സൗന്ദര്യത്തിൻ്റെ സ്വരൂപത്തിൽ ധ്യാനവും ധ്യേയവും ഒന്നായിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ എന്തൊക്കെ സൗന്ദര്യങ്ങള് കാണാൻ കഴിയും ഭാവനയിൽ ആ ഭാവനയുടെ ഓരോ തലങ്ങളെ വർണ്ണക്കുകയാണ് അതിൽ ആദ്യം കേശാതിപാത വർണ്ണനയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ആദ്യം കിരീടത്തിൻ്റെ വർണ്ണന നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ കേശവർണ്ണന കേശവർണ്ണന കഴിഞ്ഞ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ സീമന്ത വർണ്ണന അതായത് കേശവർണ്ണനയോടൊപ്പം തന്നെ സീമന്തരേഖയുടെ വർണ്ണനയാണ് പറയപ്പെടുന്നത് ഇവിടെ ഈ സൗന്ദര്യ സൗന്ദര്യവർണ്ണന ശ്ലോകങ്ങളിലൊക്കെ കാവ്യഭാവന അതുപോലെ തന്നെ ധ്യാനിക്കാൻ എന്താണ് ധ്യാനത്തിന് വിഷയമാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും സുന്ദരമായ രീതി അതുകൊണ്ട് തന്നെ പല ശ്ലോകങ്ങളും അർത്ഥം കൊണ്ടും ഭാവനയുടെ ദൃഷ്ടിയിൽ നോക്കിയാലും അല്പം വക്രരീതിയിലാണ് അതായത് നേരിട്ട് അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് ആചാര്യസ്വാമിജികള് ഈ ശ്ലോകങ്ങളിൽ അനേകം പുതിയ കാവ്യഭാവനകൾ പുതിയതെന്ന് പറയുമ്പോൾ സാധാരണ കാവ്യങ്ങള് സാഹിത്യങ്ങള് അഭ്യസിച്ചവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവനകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് പലപ്പോഴും പ്രസിദ്ധമായ ഭാവനകളിൽ മാറ്റി അതിന് വിപരീതമായ ഭാവനകളും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്ലോകങ്ങളുടെ അർത്ഥം താത്പര്യം മനസ്സിലാക്കാൻ ശരിക്കും മനനം ചെയ്യേണ്ടി വരുന്നു ഒരു വേള അങ്ങനെ മനനം ചെയ്യാൻ വേണ്ടിയാണ് ആചാര്യസ്വാമിജികൾ ഇത്തരം ശ്ലോകങ്ങൾ രചിച്ചത് എന്നുതന്നെ തോന്നിപ്പോകും സാധാരണ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഭാവനയെ വച്ചാൽ പെട്ടെന്നത് മനസ്സിലാക്കുകയും അതിൽ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും പക്ഷേ കുറച്ചു നേരം ചിന്തിച്ച് അല്പം പ്രയാസപ്പെട്ട് അതിൻ്റെ താത്പര്യം മനസ്സിലാക്കുമ്പോൾ അത്രയും സമയം മനസ്സ് അതിൽ ഏകാഗ്രമാകുകയും ആ പരമേശ്വരിയുടെ ഭാവം പരമേശ്വരിയുടെ ആ സ്വരൂപം നമ്മുടെ മനസ്സിൽ കൂടുതൽ പതിയാനിട വരികയും ചെയ്യും അപ്പോൾ ആ ഉദ്ദേശം ഇവിടെ ഓരോ ശ്ലോകങ്ങളിലും ഇപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ശരീരഘടനാവർണ്ണന വരുന്ന ശ്ലോകങ്ങളുടെ അവസാനം വരെയും ആ ഒരു രീതിയിൽ തന്നെ തുടരുകയാണ് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഈ ശ്ലോകത്തിലാണ് സൗന്ദര്യലഹരി എന്ന പേര് പറയപ്പെട്ടിരിക്കുന്നത് അന്വയത്തിൽ തവ വതന സൗന്ദര്യ ലഹരി സരണിരിവ സ്ഥിത തവ സീമന്ത സരണിഹി പ്രബല ദുഷാം പ്രബലകബരീഭാരതിമിരദ്ഷാം സിന്ദൂരം വഹന്തി നഹ ക്ഷേമം തനോതു നമുക്ക് ക്ഷേമം ഉണ്ടാകട്ടെ നമുക്ക് ക്ഷേമം കിട്ടട്ടെ എന്നാണ് ഇതിൽ പ്രാർത്ഥന എന്തിൽ നിന്നാണ് ക്ഷേമം കിട്ടേണ്ടത് എന്ന് ഇവിടെ വിഷയം പറയുമ്പോൾ അമ്മയുടെ സീമന്തരേഖ ആ കേശങ്ങളുടെ മധ്യത്തിലുള്ള സീമന്തരേഖയാണ് നമുക്ക് ക്ഷേമം തരുന്നത് ശബ്ദാർത്ഥം നോക്കുമ്പോൾ തനോതു ക്ഷേമം നഹ് ആദ്യത്തെ പദങ്ങൾ നഹ നമുക്ക് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ ശ്ലോകത്തിലെ ഇക്കാര്യം സൂചിപ്പിച്ചു ബഹുവചനത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് എല്ലാവർക്കും എന്ന ഭാവനയിൽ ലോകാ സമസ്ത എന്ന ആ ഒരു ഭാവന തന്നെ ഇവിടെ തുടരുകയാണ് നമുക്കെല്ലാവർക്കും ക്ഷേമം തനൂതു തേ ക്ഷേമം ഉണ്ടാകട്ടെ തേ ക്ഷേമത്തിൻ്റെ വിസ്താരമുണ്ടാകട്ടെ എന്താണ് ക്ഷേമം തരുന്നത് വതന സൗന്ദര്യ ലഹരി തവ വതന ലഹരി അല്ലയോ അമ്മേ അമ്മയുടെ വതന സൗന്ദര്യ ലഹരി വതനത്തിൻ്റെ സൗന്ദര്യമാകുന്ന ലഹരി ലഹരി എന്ന് പറയുമ്പോൾ ആ ഭാവം നമുക്ക് മനസ്സിലാകും ഏറ്റവും ഉത്കടമായ ഒരു ഭാവമാണ് ലഹരി എന്ന ഭാവന ആനന്ദത്തിൻ്റെ അതിരേഖം ആഹ്ലാദത്തിൻ്റെ അതിരേഖം സൗന്ദര്യത്തിൻ്റെ അതിരേഖം അതുപോലെ ഉന്മാദത്തിൻ്റെ അതിരേഖം ഇതെല്ലാം ലഹരി പദം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൽ തോന്നുന്ന അതിയായ ആകർഷണവും ലഹരിയാണ് ആ ആകർഷണത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദവും ലഹരിയാണ് ആ ആനന്ദം കൊണ്ട് മനസ്സിനും ശരീരത്തിനും അനുഭവപ്പെടുന്ന തൃപ്തി അതുപോലെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു ഉന്മേഷഭാവം അതൊക്കെ ലഹരിയാണ് ലഹരി എന്ന് പറയുമ്പോൾ പലപ്പോഴും നല്ലൊരർത്ഥത്തിലല്ല സാധാരണ മനസ്സിലാക്കുന്നത് എന്നാൽ ലഹരി എന്ന് പറഞ്ഞാൽ ഉന്മേഷം ഉത്കടമായൊരവസ്ഥ എന്നാണ് പറയേണ്ടത് ശരിക്കാം ഇപ്പോൾ മാതക പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലഹരിയെയും ലഹരിയായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവം അത് ലഹരിയാണ് അതുപോലെ തന്നെ ആനന്ദം കൊണ്ടും ഉണ്ടാകുന്ന ലഹരി ആനന്ദതിരേകം കൊണ്ടുണ്ടാകുന്ന ലഹരി ആ ലഹരിയാണ് ഇവിടെ ലഹരിയായിട്ട് അറിയുന്നത് അപ്പോൾ സൗന്ദര്യമാകുന്ന ലഹരി സൗന്ദര്യം കൊണ്ടുണ്ടാകുന്ന ലഹരി എന്നൊക്കെ അർത്ഥം പറയാം സൗന്ദര്യം ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് എന്ന് നേരത്തെ തന്നെ പല വട്ടം വിശദമായി നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ വതന സൗന്ദര്യലഹരി പരീവാഹ ആ വതന സൗന്ദര്യലഹരിയുടെ ഉദ്രിക്തമായ ആ സൗന്ദര്യലഹരിയുടെ പരീവാഹം പരീവാഹം പ്രവാഹം സ്രോതസരണിരിവ അതുതന്നെ സ്രോതസരണിയായിട്ട സരണി എന്ന് പറഞ്ഞാൽ ചെറിയ കനാൽ പോലത്തെ ചെറിയ നദി പോലെ സ്രോത ഇപ്പൊ സീമന്ത സീമന്തസരണി അങ്ങനെയാണ് ആ സീമന്ത സീമന്തസരണിയെ ആ ശ്രീ സീമന്തമാകുന്ന ആ തോട് പോലെ കൈത്തോടു പോലുള്ള ആ സീമന്തത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ സീമന്തത്തിൻ്റെ വർണ്ണനയാണീ പറഞ്ഞത് സീമന്തത്തെ സരണിയോട് രൂപകപ്പെടുത്തി എന്നിട്ട് വതന സൗന്ദര്യ ലഹരി പരീവാഹസ്രോതസ് സരണിരിവാ എന്ന് പറഞ്ഞു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നോക്കിയാൽ ആദ്യം വദന സൗന്ദര്യം ആ വദന സൗന്ദര്യം കഴിഞ്ഞാൽ ലഹരി പരീവാഹം എന്നാലും പ്രവാഹമാണ് ലഹരി എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ പ്രവാഹം പോലെയാണ് പിന്നെ സ്രോതസ് എന്ന് പറയുന്നതും പ്രവാഹത്തിൻ്റെ തുടക്കമാണ് നദീസ്രോതസ് എന്നൊക്കെ നമ്മൾ പറയാം അതും പ്രവാഹമായിട്ട് പറയാറുണ്ട് സരണി എന്ന് പറഞ്ഞാലും ഒഴുക്കാണ് പ്രവാഹമാണ് ഈ എല്ലാത്തിലും പ്രവാഹം എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ലഹരി പരീവാഹസ്രോത സരണി ഹീ ഇതെല്ലാം സമാനാർത്ഥങ്ങളാണ് ഇതാണ് ഇപ്പോൾ ഞാൻ അവതരണത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഇതിലെ പദപ്രയോഗങ്ങളും ഈ പദപ്രയോഗങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാവ്യ ഭാവനയും തെളിച്ചെടുക്കാൻ അല്പം ചിന്തിക്കേണ്ടി വരും ആ മനസ്സിനെ ആ തലത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അത് പുറത്തേക്ക് വരുവുള്ളൂ അതിനൊരു ഉദാഹരണം തന്നെയാണിത് അപ്പൊ ഇതിലെ ശബ്ദാർത്ഥം പറഞ്ഞു പോയാൽ സൗന്ദര്യലഹരിയാകുന്ന പ്രവാഹത്തിൻ്റെ സ്രോതസ്സാകുന്ന സരണി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇത് ഏകദേശം എല്ലാം ഒരേ അർത്ഥം തന്നെ വരുന്നതാണ് സംസ്കൃതത്തിൽ ഒരേ അർത്ഥം വരുന്ന അനേകം പദങ്ങളുണ്ട് ആ പദങ്ങളൊക്കെ ഒരുമിച്ച് ഉപയോഗിച്ചാൽ അതിനെ വാക്യമെന്ന് ആരും കണക്കാക്കാറില്ല കാരണം വാക്യത്തിൽ പരസ്പര ആകാംക്ഷ വേണമെന്ന് ശബ്ദശാസ്ത്രത്തിൽ നിയമമുണ്ട് ഇപ്പം പരസ്പര ആകാംക്ഷയാണ് പരസ്പര ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വസ്തുവിൻ്റെ അനേകം പര്യായങ്ങൾ പറഞ്ഞ് ഒരിക്കലും വാക്യ രചന ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടാകില്ല ഇപ്പോൾ അമരകോശം പോലെയുള്ള ശബ്ദകോശങ്ങളുണ്ട് പര്യായങ്ങൾ പറയുന്ന അമരാ നിർജ്ജരാവാഹ അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പരസ്പരം വാക്യഘടനയ്ക്ക് യോജിക്കുന്നില്ല അത് കേവലം ഓരോരോ ശബ്ദങ്ങളാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരേ അർത്ഥം വരുന്ന അനേക പദങ്ങൾ ചേർത്ത് വച്ച് ഒരു ഭാവന ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആചാര്യസ്വാമിജികൾ ഇവിടെ ചെയ്തിട്ടുമില്ല എന്നാൽ പദങ്ങൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പദങ്ങളുടെ ഉള്ളിലുള്ള അർത്ഥം പറയണം ഉള്ളിലുള്ള അർത്ഥം ഇവിടെ വളരെ ഒരു വിചിത്രമായ രീതിയിലാണ് അതായത് സീമന്തരേഖയെക്കുറിച്ചാണ് പറയുന്നത് കേശ ഘനമായ കേശം രണ്ടു ഭാഗത്തും വിരിച്ചു മാറ്റി മധ്യത്തിൽ അമ്മമാര് സീമന്തരേഖ വരയ്ക്കാറുണ്ട് അപ്പോൾ ആ സീമന്തരേഖയുടെ സൗന്ദര്യം എന്താണ് ആ സീമന്തരേഖയുടെ സൗന്ദര്യം എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ സീമന്തരേഖയുടെ സൗന്ദര്യം വന്നത് വതന സൗന്ദര്യത്തിൽ നിന്നാണെന്ന് ഇപ്പൊ വതന സൗന്ദര്യ ലഹരി ആണ് ആദ്യം വന്നിരിക്കുന്നത് ആ വതന സൗന്ദര്യ ലഹരി പരീവാഹമായിട്ട് പ്രവഹിച്ച് സ്രോതസ്സായിട്ട് സരണിയായിട്ട് തീർന്ന് സീമന്ത സരണിയായി എന്നാ പറയുന്നത് എത്ര വിചിത്രമെന്ന് നോക്കും ഒരു പ്രവാഹം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രവാഹം ഒരിക്കലും മോൽ മോൾ മുന്നിലേക്ക് പോകില്ല മേൽപോട്ട് പോകില്ല പ്രവാഹം താഴോട്ടാണ് ഒഴുകുക അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം പ്രവാഹത്തിന് തുല്യമായ ശബ്ദങ്ങളാണ് ഒഴുകേണ്ടതാണ് എന്നാൽ വതനത്തിൻ്റെ സൗന്ദര്യം വതനത്തിന് മുകളിലുള്ള സീമന്തരേഖയിലെത്തുന്നു എന്നാണ് ആചാര്യസ്വാമിജികളുടെ ഭാവന ചെയ്തിരിക്കുന്നത് സീമന്തരേഖ മുഖ ചന്ദ്രമണ്ഡലമായ മുഖത്തിന് മുഖമണ്ഡലത്തിന് മുകളിലാണ് മുഖമണ്ഡലത്തിന് എങ്ങനെ പ്രവാഹമാകും അപ്പം ലഹരിയുടെ പ്രവാഹം സൗന്ദര്യലഹരി അത്രയും ഉത്കടമായതുകൊണ്ട് അതിൻ്റെ പ്രവാഹം പരീവാഹമാകുന്ന പ്രവാഹം മുകളിലേക്ക് പ്രവഹിച്ചു എന്നാണ് അങ്ങനെ ആ പ്രവഹിക്കുന്നതിൻ്റെ ക്രമമാണ് പറയുന്നത് ആദ്യം സൗന്ദര്യ ലഹരി അതിപ്പോ നമ്മൾ സമുദ്രത്തിലൊക്കെ തിരകൾ കാണുന്നത് പോലെ ആ ഉയർന്ന തിരകൾ എന്നൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആ പ്രവാഹം പോലെ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ആ ഒരു ഭാഗം അതിൻ്റെ ആ ഉദ്രേകം കൊണ്ട് അതിൻ്റെ ആധിക്യം കൊണ്ട് ബലം കൊണ്ട് മുകളിലേക്ക് പോകുന്നു അപ്പോൾ പോകുന്നത് മുകളിലേക്ക് പ്രവഹിക്കുന്നത് സ്രോതസ്സായിട്ട് സ്രോതസ് എന്ന് പറയുമ്പോൾ ആ പ്രവാഹം പ്രവാഹത്തിൽ നിന്ന് കുറച്ചുകൂടി കുറഞ്ഞത് അതിനും കുറേ കൂടി ചെറുതാകുന്നതാണ് സരണി ലഹരി പിന്നെ പ്രവാഹം പിന്നെ അതിലും ചെറുതായിട്ടുള്ള സ്രോതസ് പിന്നെ അതിൻ്റെ സരണി അതും വീണ്ടും ചെറുതാകുന്നു അപ്പോൾ സീമന്തരേഖ വരയ്ക്കുമ്പോൾ സീമന്തരേഖ പകു വകിട്ട് മാറ്റി വയ്ക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നത് നെറ്റിയോട് അടുത്തിരിക്കുന്ന ഭാഗത്ത് കൂടുതൽ വീതി ഉണ്ടായിരിക്കുകയും പിന്നിലേക്ക് പോകും തോറും വീതി കുറഞ്ഞു കുറഞ്ഞു വരികയുമാണ് ചെയ്യുക അത് കൃത്യമായിട്ട് ആചാര്യസ്വാമിജികൾ ഇവിടെ ചിത്രീകരിച്ച് കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യം പ്രവാഹമെന്നും പിന്നെ സ്രോതസ്സെന്നും പിന്നെ സരണിയെന്നും പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ് 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 പുറകേട്ട് വരുന്ന രീതിയിലുള്ള ആകാരത്തിൽ കാണുന്നതാണ് അത് സൗന്ദര്യത്തിൻ്റെ തന്നെ പ്രവാഹമാണ് അപ്പം സീമന്തരേഖ കൊണ്ട് വതന സൗന്ദര്യത്തിന് വർധനവുണ്ടാവുകയും വതന സൗന്ദര്യത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെ സീമന്തരേഖയ്ക്ക് സൗന്ദര്യമുണ്ടാകുകയും ചെയ്യുന്നു അപ്പം രണ്ടിനും പരസ്പരം ഈ രീതിയിൽ സംബന്ധം കാണിക്കാനാണ് അങ്ങനൊരു ഭാവന ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്ത വരികളിൽ സീമന്തരേ രേഖയുടെ സ്വരൂപം കാണിക്കുകയാണ് വഹന്തി സിന്ദൂരം പ്രബല കബരി കബരീ ഭാരതിമിരദ്വിഷാം ബ്രന്ദൈ നവീനാർക്ക കിരണം സീമന്തരേഖയില് സിന്ദൂരം നിറച്ച് ഇട്ടിരിക്കുന്നു സീമന്തരേഖയിൽ സിന്ദൂരം ഇപ്പോൾ വഹന്തീ സിന്ദൂരം സിന്ദൂരം ഇട്ടിരിക്കുന്നു ഇപ്പൊ സിന്ദൂരം സാധാരണ സീമന്തരേഖയിൽ സിന്ദൂരം ഇടാറുണ്ട് വിവാഹിതയായ സൗഭാഗ്യവതികളായ സ്ത്രീകൾ ആ സീമന്തരേഖയില് സിന്ദൂരം ഇടണമെന്നാണ് അത് നമ്മുടെ ശാസ്ത്രീയമായ ഒരാചാരവും ഹിന്ദു ധർമ്മത്തിൻ്റെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗവുമാണ് അപ്പം ആ സിന്ദൂര പൊട്ട് അല്ലെങ്കിൽ ആ സിന്ദൂരം ഇടുന്നത് ചിലപ്പോൾ സിന്ദൂരം പൊട്ടായിട്ട് തന്നെ സീമന്തരേഖയുടെ അവസാനം മുൻഭാഗത്ത് നെറ്റിയുടെ ഇടുന്നു അല്ലെങ്കിൽ സീമന്തരേഖയിൽ മുഴുവൻ ആയിട്ട് ആ കുങ്കുമം തേച്ചു കുങ്കുമം പറ്റിക്കുന്നു ആ തേച്ചുപറ്റിച്ചിരിക്കുന്ന കുങ്കുമത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പം സീമന്തരേഖയിൽ തേച്ചിരിക്കുന്ന കുങ്കുമത്തിൻ്റെ കള്ളറ് നവീനാർക്ക കിരണമാണ് നവീനാർക്കൻ പുതിയ സൂര്യൻ അതായത് അരുണോദയം ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അരുണോദയത്തിൻ്റെ ആ സിന്ദൂരവർണം ആ ചുവപ്പ് വർണ്ണമാണ് ആ സിന്ദൂരത്തിനുള്ളത് ആ വർണ്ണമാണ് അവിടെ കാണുന്നത് അങ്ങനെ കാണുന്ന ആ വർണ്ണം എന്താ ചെയ്യുന്നത് പ്രബല പ്രബലകബരീ ഭാരതിമിര കബരി എന്ന് പറഞ്ഞാൽ കേശപാശം കേശങ്ങൾ രണ്ട് ഭാഗത്തേക്കും പകത്തു വച്ചിരിക്കുന്നു ആ കേശപാശങ്ങളുടെ കളറ് കേശപാശത്തിൻ്റെ കളറ് കറുപ്പാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ പ്രബല കബരി ഭാരതിമിര ആ അതിൻ്റെ തിമിരവർണം അതിൻ്റെ ആ കറുത്ത വർണ്ണം ഘനമായിരിക്കുന്ന ആ കറുത്തവർണം പ്രബലകബരീഭാരതിമിര ദ്വിഷാം അത് തിമിരത്തിന് ശത്രുവായിട്ടുള്ള ദ്വിഷാം കൂടിയ ആ ദ്വേഷ ബാല ബാലസൂര്യൻ്റെ വർണ്ണം ബാലസൂര്യൻ്റെ ഉദയം എന്ന് പറയുന്നത് പ്രകാശമാണ് ആ പ്രകാശം വരുമ്പോൾ തമസ് ഇല്ലാതാകും അപ്പം ഇവിടെ കേശവർണം കേശത്തിൻ്റെ വർണ്ണം തമസാണ് കേശത്തിൻ്റെ വർണ്ണം കറുപ്പാണ് അതുകൊണ്ട് തമസാണ് സിന്ദൂരം അണിഞ്ഞിരിക്കുന്ന സീമന്തരേഖയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരം ബാലസൂര്യൻ്റെ നിറമാണ് അപ്പോൾ ബാലസൂര്യനും ബാലസൂര്യൻ ബാലസൂര്യനും അതുപോലെ തന്നെ സിന്ദൂരവർണ്ണത്തിൻ്റെ ഭാവത്തിൽ എതിരായിട്ടുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള കറുത്ത വർണ്ണവും അന്ധകാരവും അപ്പൊ കേശത്തിന്റെ കറുപ്പും സീമന്തരേഖയുടെ സിന്ദൂരവും സൂര്യനും തമസും പോലെയാണ് പരസ്പരം ശത്രുക്കളാണ് എന്നാണ് പറയുന്നത് എത്ര സുന്ദരമായ ഭാവന എന്ന് നോക്കും അപ്പൊ കേവലം ആ തലമുടിയുടെ വർണ്ണം അല്ലെങ്കിൽ സിന്ദൂരത്തിന്റെ വർണ്ണമല്ല വർണ്ണിക്കുന്നത് അതോടൊപ്പം സൂര്യനെയും അതുപോലെ തമസ്സിനെയും അവിടെ ചേർക്കും ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മുടിയുടെ വർണ്ണം അന്ധകാരമാണ് അത് നമ്മുടെ അജ്ഞാനത്തെ നിവാരണം ചെയ്യുന്നു ധുനോദ്വന്ദം നഹ എന്ന് പറഞ്ഞു അതേ ഭാവനയിലാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ പറയുന്നത് അപ്പം ഈ ഒരു പരസ്പര വൈരുദ്ധ്യം അതാണ് തിമിര തിമിരദ്ഷാം തിമിരത്തിന് വിരുദ്ധമായിട്ടുള്ള തിമിരത്തിൻ്റെ ശത്രുവായ ബാലസൂര്യനും കേശവും തമ്മിലുള്ള ആ വേദത്തിൽ വരുമ്പോൾ പരസ്പര ശത്രുക്കളാവുന്നത് അത് തിമിരദ്വിഷാം വൃന്ദൈഹി അത് മുടിക്കെട്ടുകൾ അല്ലെങ്കിൽ മുടിയുടെ ആ കാർക്കൂന്തലിൻ്റെ വക രണ്ട് ഭാഗത്തേക്ക് വകച്ചിരിക്കുക കാർക്കൂന്തൽ അത് ബന്ധീകൃതമീവ നവീനാർക്ക കിരണം അത് ബാലസൂര്യനെ ബന്ധിച്ചതുപോലെയാണ് അതായത് രണ്ട് വശത്തും പകർത്തുവച്ചിരിക്കുന്ന കേശം നടുക്കുള്ള സീമന്തരേഖയുടെ സീമന്തരേഖയെ ബാലസൂര്യൻ്റെ കളറോട് ചേർത്ത് ബാലസൂര്യനായിട്ട് പറയുമ്പോൾ ആ ബാലസൂര്യന് രണ്ട് വശത്തും പകർത്തിരിക്കുന്ന സീമന്തരേഖയുടെ അല്ല അത് രണ്ടും കൂടെ ചേർന്ന് ബന്ധിച്ചിരിക്കുന്നു അപ്പോൾ കേശ കേശങ്ങള് ബാലസൂര്യനെ ബന്ധിച്ചിരിക്കുന്നു എങ്ങനെ എങ്ങനെയാണോ തമസ് സൂര്യപ്രകാശത്തെ ബന്ധിക്കുന്നത് എന്ന പോലെ അപ്പോൾ തമസിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ബന്ധനത്തെ ഇവിടെ കേശത്തിൻ്റെയും സീമന്തരേഖയുടെയും സിന്ദൂരാവരണവും ആക്കി മാറ്റി അപ്പം അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ സീമന്തരേഖ ഇട്ടിരിക്കുന്ന ആ സിന്ദൂര വർണ്ണം കേശങ്ങൾക്കിടയിൽ അമന്നുപോയിരിക്കുന്നത് പോലെ അതാണ് ബന്ധീകൃതമെന്ന് പറഞ്ഞു ബന്ധിച്ചിരിക്കുന്നത് പോലെ ബന്ധിച്ച് ബന്ധിയാക്കിയതുപോലെ അടിമപ്പെടുത്തിയതുപോലെ കാണപ്പെടുന്നു അങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ ഈ വർണ്ണനയില് സിന്ധൂ സിന്ദൂരത്തെയും അതുപോലെ തന്നെ സീമന്തസരണിയേയും പറയുമ്പോൾ തനോതു ക്ഷേമം നഹ എന്നാണ് പറഞ്ഞത് ഈ സീമന്തസരണി ഇങ്ങനെയുള്ള സീമന്തസരണി കേശപാശങ്ങൾക്ക് ഇടയിൽ പോലെ ശോഭിക്കുന്ന ഈ സീമന്തസരണി നമുക്ക് ക്ഷേമം തരട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ശാസ്ത്രീയമായ ഒരു സംസ്കാരം കൂടി ധ്യോതിപ്പിക്കുകയാണ് അതായത് വിവാഹത്തിന് ശേഷം സുമംഗലിയായിട്ടുള്ള സ്ത്രീകളെല്ലാം ഈ സീമന്തരേഖ വയ്ക്കണമെന്നും സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തണമെന്നും ഒരു ആചാരമുണ്ട് ആ ആചാരം വളരെ ശുഭമായതാണ് ആ ആചാരം ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമെന്നും അത് സൗ സുമംഗലികൾക്ക് ദീർഘായുസ് ഉണ്ടാകാനും ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാണെന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ക്ഷേമം വരുത്തട്ടെ എന്ന് പറഞ്ഞത് ക്ഷേമമെന്ന് പറഞ്ഞാൽ സുഖമാണ് ഐശ്വര്യമാണ് ലക്ഷ്മിയുടെ അഞ്ച് വാസസ്ഥാനങ്ങൾ അതായത് നിത്യമായ അഞ്ച് വാസസ്ഥാനങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിൽ ഒന്ന് താമര മറ്റൊന്ന് ബില്ലുപത്രത്തിൻ്റെ പിൻവശം ബില്ലുപത്രത്തിന്റെ ആ വരശികൾ വരുന്ന പിൻവശം അതുപോലെ ആനയുടെ മസ്തകം ഇത് ലക്ഷ്മിയുടെ സ്ഥാനമായിട്ട് കരുതുന്നുണ്ട് പശുവിൻ്റെ ആണെങ്കിൽ പൃഷ്ഠഭാഗത്താണ് ലക്ഷ്മിയുടെ വാസം അപ്പോൾ പശുവിനെ പൂജിക്കും പൂജിച്ചതിന് ശേഷം പൃഷ്ഠഭാഗം തൊട്ടാണ് നമിക്കുന്നത് അതുപോലെ സുമംഗലികളുടെ സീമന്തം അതിൽ ലക്ഷ്മിയുടെ വാസമുണ്ട് എന്ന ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് സ്ഥാനങ്ങൾ സ്വതവേ ലക്ഷ്മി വാസമുള്ളവയാണ് അപ്പോൾ അത്തരം പൂജകളിലൊക്കെ താമര ഉപയോഗിക്കുന്നതും ചിലപ്പോൾ അമ്പലത്തിലൊക്കെ താമര പൂവ് വഴിപാടായിട്ട് കൊടുക്കണമെന്ന് പറയുന്നതുമൊക്കെ ഇക്കാരണങ്ങൾ കൊണ്ടാണ് താമര വില്ുപത്രത്തിൻ്റെ പിൻവശം അത് ശിവന് വില്ല്യപത്രം ശിവലിംഗത്തിലും ഒക്കെ വില്ുപത്രം നമ്മൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ പിൻവശം കാണിച്ച് അർപ്പിക്കുന്നു അവിടെ ഇപ്പോൾ പൂജിച്ചിട്ട് അർപ്പിക്കാറുണ്ട് അങ്ങനെ അതുപോലെ ആനയുടെ മസ്തകം ആനയുടെ മസ്തകത്തിലാണ് നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ ചാർത്തുന്നത് പിന്നെ ആനയുടെ മസ്തകം കണ്ട് തൊഴുതുന്നു തൊഴുകുന്നത് നല്ലതാണ് എന്നൊരു സങ്കല്പവും നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാറുണ്ട് അതുപോലെ പശുവിൻ്റെ പൃഷ്ഠം പിന്നെ സീമന്ത സീമന്തരേഖ സീമന്ത സീമന്തത്തിൽ ആ രേഖ അപ്പം സീമന്തത്തിൽ സിന്ദൂര രേഖ കാണുന്നതും ഐശ്വര്യത്തിന് നല്ലതാണ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ സീമന്തരേഖയെ ഇത്ര സുന്ദരമായിട്ട് വർണ്ണിച്ചത് അമ്മയുടെ ആ സീമന്തരേഖയുടെ ദർശനം എല്ലാ സുഖങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം तव जननि स्तुतिरियम्